യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനിവിടെ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രത്തെ കണ്ടിട്ട് അവനെ വന്ദിപ്പാനായിട്ടാകുന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹെരോദോസ് രാജാവ് അവനോടുകൂടെ ഉർശലേമൊക്കെയും പരിഭ്രമിച്ചു. അവൻ പ്രധാനാചാര്യന്മാരെയും ജനങ്ങളുടെ ശ്രോപ്യന്മാരെയും ഒരുമിച്ചു കൂട്ടി അവരോട് മശിഹ ജനിക്കുന്നത് എവിടെയായിരിക്കുമെന്ന് ചോദിച്ചു. അവർ യഹൂദിയായിലെ ബേത്ലഹേമിൽ എന്ന് പറഞ്ഞു. യഹൂദിയായിലെ ബേത്ലഹേമേ, ഇസ്രായേലായ എൻ്റെ ജനത്തെ പരിപാലിപ്പാനുള്ള രാജാവ് നിങ്ങൾ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് നീ യഹൂദിയായിലെ രാജാക്കന്മാരിലൊട്ടും അഗണ്യയില്ല എന്ന് ദീർഘദർശിയാൽ എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം ഹെരോദോസ് രഹസ്യമായി വിദ്വാന്മാരെ വിളിച്ച് അവർക്ക് നക്ഷത്രം കാണപ്പെട്ടത് ഏത് കാലത്താകുന്നുവെന്ന് അവരോട് ചോദിച്ചറിഞ്ഞു. നിങ്ങൾ പോയി പൈതലിനെ കുറിച്ച് താല്പര്യപൂർവ്വം അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ നിങ്ങൾ വന്ന് എന്നെ അറിയിപ്പിൻ. എനിക്കും ചെന്ന് അവനെ വന്നിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. അവർ രാജാവിൽ നിന്ന് പ്രകാരം കേട്ടുകൊണ്ട് പുറപ്പെട്ടു. അവർക്ക് അവർ കിഴക്ക് കണ്ട നക്ഷത്രം പൈതൽ കിടന്നിരുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അവർ നക്ഷത്രത്തെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് പൈതലിനെ അവൻ്റെ അമ്മയായ മറിയാമിനോട് കൂടെ കണ്ട് വീട് വന്ദിക്കുകയും തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് സ്വർണവും പൂരും കുന്തിരിക്കും അവന് കാഴ്ചവെക്കുകയും ചെയ്തു.
ഹെരോദോസിന്റെ അടുക്കലേക്ക് തിരികെ പോകരുതെന്ന് സ്വപ്നത്തിൽ അവർക്ക് ദർശനമുണ്ടായി. അവർ മറുവഴിയായി സ്വദേശത്തേക്ക് പോവുകയും ചെയ്തു. ശൈനോ ലകുൽ ശുദ്ധിമതി നിന്നുടയാട്ടയതാ തീരണവി പാതികളാ ഞങ്ങളുടെ കരകളെ വെണ്മയാക്കണേ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രമേയും പുകഴ്ചയും വാഞ്ഞു പോകുന്നില്ല എന്ന് തന്നെ സ്വരമായ മഹത്വം ഇടവിടാതെ അർപ്പിക്കുവാനടി ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തൻ്റെ രക്തം പകർന്ന് ഞങ്ങളെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്തു. ഉത്തമനായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലഹുന്യവുമോ സോതുഹായ പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വഹിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായി ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, സ്നേഹപൂർണമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെ വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും വഹിച്ചു കളയണമേ. ഉത്തമനേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും
ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞിനെ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ ഞങ്ങളുടെ മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കുത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്ന് ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും തിരുമുമ്പിൽ കൈക്കൊള്ളപ്പെടുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ക്കണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഈറേന്മാർക്കും മലകമാർക്കും രഹസ്യവാനായി ഞങ്ങളുടെ പിതാവാം ദൈവമേ, തിരുമുമ്പാകെയും സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായി നിന്റെ പുത്രന്റെ മുമ്പാകെയും തന്നെ ആവസിപ്പമൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയവനായ പരിശുദ്ധാത്മാവിന്റെ മുമ്പാകെയും നിന്നെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധ തൃത്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നതായ ഈ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ സകല മരിച്ചു പോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ശ്രമോലക്കുൽക്കുന്നാലമന കാബേൽ ഹുസോ യോധകോന ദുഃഖത്തോകെ മധുരൈകോ ലവോലം വല്മീ
സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകമത്വനും സർവലോകത്തിന്റെ പിതാവെന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സ്ഥിരത്തിനുള്ള സ്ഥിരവും ജനിച്ചുനക്ഷീനാത്വനും സാരാംശത്തിന്റെ പിതാവിനോട് സമൃദ്ധമുള്ളവനും തന്നാൽ സ്വനോ നിർമ്മിച്ചവനും മനുഷ്യരെ നമ്മുടെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വന്തറങ്ങി പരിശുദ്ധ രൂപമായ ദേവമാതാവായ വിശുദ്ധ കുഞ്ഞുകറിയാം നിന്നും ശരിയായി തീർന്നു. മനുഷ്യനായ പന്ത്യോസ് വിനാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുഴിച്ചറിക്കപ്പെട്ട് കൃഷ്ണനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുവാതിരിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോലെ മതിപ്പാൻ തന്റെ വലിയ മതത്തോടെ നീ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവരുമായ യേശുമിശിയായകർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും തോനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും നിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരുവായാലും കാതോലികവും സ്നേഹവുമായ ഏക വിശുദ്ധ സഭയിലും മാമോദനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളേറ്റു പറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാ.